ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു ഫേസ് പാക്കും പിന്നെ അതേപോലെ തന്നെ ഹെയർ പാക്കും ഒരേ സാധനം വെച്ച് നമുക്ക് ഫേസ് പാക്കും ചെയ്യാം അതേപോലെ തന്നെ ഹെയറിലും നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ത് വിത്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ മലയാളത്തിൽ ഇതിനെ ചെണവിത്ത് എന്നാണ് പറയണേ നമ്മുടെ ഫ്ലാക്സ് ഇഡെന്ന് പറയും അപ്പോൾ ഈ ഒരു സാധനം ഇപ്പോൾ ഒരുവിധം എല്ലാ മാർക്കറ്റിലും നമുക്ക് മേടിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലും കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഇതൊരു ചെറിയ ചെറിയ ഒരു വിത്ത് പോലത്തെ ഒരു സാധനമാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് നമ്മൾ ഉള്ളിലും കഴിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കും ഹെയർ മാസ്കുമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഫ്ലെക്സീഡിൽ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും അതേപോലെ തന്നെ ഒരുപാട് ഫൈബേഴ്സും പ്രോട്ടീനും ഒക്കെ ഒരു വിത്താണ് ഈ സാധനം ഇത് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ബോട്ടോക്സ് എന്ന് പറയുന്ന ഒരു ഫേസ് ട്രീറ്റ്മെൻറ് ഉണ്ടല്ലോ അത് ചെയ്ത ചെയ്തൊരു എഫക്റ്റാന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ പണ്ട് പണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫേസ് പാക്ക് ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇതിപ്പോൾ പിന്നെയും വൈറലായപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കി അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ഈ ദാ പുഴുക്കളൊക്കെ ഉണ്ടാവും ചെറിയ കറുത്ത കളറിലെ പുഴുക്കളും അങ്ങനത്തെ ഈ ചെറിയ ചെറിയ എന്തൊക്കെയോ വേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി കഴുകിക്കളയുക എന്നിട്ട് ഒരു പാൻ എടുക്കുക അതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഞാനിത് ഫേസിലും അപ്ലൈ ചെയ്യണം പിന്നെ എനിക്ക് തലയിലും കൂടെ അപ്ലൈ ചെയ്യണം മുടിയിലും അപ്ലൈ ചെയ്യണം അപ്പോൾ എത്രയാന്ന് വെച്ചാൽ നിങ്ങളെടുക്കുക ഒരു രണ്ട് സ്പൂൺ രണ്ടോ മൂന്നോ സ്പൂൺ നമ്മൾ ഫ്ലാക്സീഡും എടുക്കുക പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ തിളപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റോളം തിളപ്പിക്കണം എന്നാലേ നല്ല ഒരു ജെല്ലി ടൈപ്പ് പോലത്തെ ഒരു ഒരു വെള്ളമായിരിക്കും നമുക്ക് കിട്ടുക ഒരു ജെല്ല് പോലത്തെ ഒരു വെള്ളം ആയിരിക്കും കിട്ടുക അത്ര വരെ നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി 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 തിളപ്പിച്ചുകൊടുക്കുക ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു വിത്ത് താഴെ ആ പാത്രത്തിൻ്റെ അവിടെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതെന്തായാലും നല്ല പോലെ ജെല്ലായിട്ട് വന്നിട്ടുണ്ട് ഒരു ഏകദേശം എനിക്കൊരു വൺ ഗ്ലാസ്സോളം ജെല്ല് കിട്ടിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അപ്പോൾ ഇത് നന്നായിട്ട് ജെല്ലാക്കിയിട്ട് നമ്മൾ ഓഫ് ആക്കിയിടുക ഇനി ഈ ചൂടോടെ തന്നെ നമ്മൾ ആ ജെല്ല് നമ്മൾ മാറ്റിയെടുക്കണം ഒരു ഇത് സ്ട്രെയിനർ വെച്ച് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ചൂടോടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ജെല്ല് കിട്ടും അത് തണുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കും കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറച്ചൊന്നല്ല നല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ജെല്ല് കിട്ടാൻ ഈ ഒരു ജെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിൽ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നല്ലപോലെ മുഖം കഴുകിയിട്ടുണ്ട് പിന്നെ ഒന്ന് കണ്ണു എഴുതിയിട്ടുണ്ട് ഞാൻ കണ്ണെഴുതിയില്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എനീറ്റ വന്ന പോലെ ഉണ്ടാവും അതാണ് ഞാൻ കണ്ണെഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ജെല്ല് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ വെള്ളം ഈ ഒരു ഫ്ലാക്സീഡും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ബൊട്ടോക്സ് ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റാണ് കിട്ടുന്നത് അതായത് ഈ റിങ്കിൾസും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ റിങ്കിൾസും നെറ്റിയിലുള്ള ചുളിവുകളും അതൊക്കെ മാറാൻ ബെസ്റ്റ് സാധനമാണ് ഈ ഈയൊരു ഫ്ലാക്സീഡ് ഈ ഒരു വിത്തിൽ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള കാരണം നമ്മുടെ മുഖത്ത് ഉള്ള സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ലൈറ്റൻ ചെയ്യാൻ സഹായിക്കും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും കുറയും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഹെൽത്തി ആയി ഇരിക്കാൻ വേണ്ടി സഹായിക്കും റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറാൻ സഹായിക്കും തേർട്ടീസിലേക്ക് കിടക്കുമ്പോൾ നന്നായിട്ട് റിങ്കിൾസൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജാണ് അപ്പോൾ ഈ കഴുത്തിയിലൊക്കെ ചെറിയ ഇങ്ങനെ തൂങ്ങലും മുഖമൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ തൂങ്ങലൊക്കെ മാറി നല്ല ടൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഇത് നമ്മൾ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് പരത്തിയാലും കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ എല്ലാ ദിവസവും പരട്ടാൻ കുഴപ്പമൊന്നുമില്ല സമയമുള്ളവർക്ക് എല്ലാ ദിവസവും പരട്ട സമയമില്ലാത്ത ആൾക്കാർക്ക് ആഴ്ചയിൽ ഒരു ദിവസം പരത്തിയാലും മതി എന്നിട്ട് ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് വയ്ക്കുക നമ്മൾ നന്നായിട്ട് അതൊന്നും ഉണങ്ങണം മുഖമൊക്കെ ഇങ്ങനെ ഒന്നും ഇണ്ടാൻ പറ്റാത്ത രീതിയിലായിരിക്കും നമ്മുടെ കണ്ണൊന്നും അടയ്ക്കാൻ ഒരു രീതിയിലായിരിക്കും ഉണങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാവുക ഇതൊന്ന് കഴുകി കഴിഞ്ഞാലുള്ള റിസൾട്ട് ഉണ്ടല്ലോ എന്ത് അടിപൊളി റിസൾട്ടാണെന്ന് അറിയാം നല്ലപോലെ നമ്മുടെ മുഖമൊക്കെ ശരിക്കും നന്നായിട്ട് ഗ്ലോ ആവും അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആൻഡ് ഹൈഡ്രേറ്റ് സഹായിക്കുകയും ചെയ്യും ഇത് ഉണങ്ങുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റൂ ഒരു ഫൈവ് മിനിറ്റ്സ്ന്ന് പോരാ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്തായാലും നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ബാക്കിയുള്ളത് തലയിലും കൂടെ പെരട്ടാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുഖം ഉണ്ടല്ലോ ശരിക്കും ഒരു ഫ്രഷ്നെസ് കിട്ടിയ പോലെ ഉണ്ട് മുഖമൊക്കെ ശരിക്കും നന്നായിട്ട് ഇങ്ങനെ തന്ത് നല്ലൊരു ഒരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ്സും നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കാനും അതേപോലെ തന്നെ നല്ലൊരു നല്ലൊരു ഇതായിരിക്കും എഫക്റ്റാണ് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലാക്സ് സീഡ് നമ്മുടെ മുഖത്ത് ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു ഇത് അതേപോലെ തന്നെ യു വി ഡാമേജ് നമ്മുടെ ഈ സൺലൈറ്റ് കൊണ്ടിട്ടുള്ള യു വി റൈസ് കൊണ്ടിട്ടുള്ള കരിവാളിപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ മാറി നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും ഉണ്ടാവുക ഇത് നമ്മൾ എല്ലാ മിക്ക ദിവസം പറ്റിയാലും എല്ലാ ദിവസം പറ്റിയാലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ശരിക്കും ഫേസ് പാക്ക് ഒക്കെ നല്ല കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക ഒരു ദിവസം ഇട്ടു പിന്നെ ഇട്ടില്ല അങ്ങനെ ചെയ്യരുത് പിന്നെ ഈ ഒരു സാധനം തന്നെ ബാക്കി ബാക്കിയുണ്ടായിരുന്നത് ഞാൻ തലയിലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ മുടിയിലെ റൂട്ടിൽ നിന്നും തല മുടി താഴെ വരെ പരട്ടിയിട്ടുണ്ട് എനിക്കധികം മുടിയൊന്നുമില്ല കുറച്ച് മുടിയുള്ളൂ ഇത് മുടി വളരാനും സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ മുടി ഇപ്പോൾ ഭയങ്കര ഡളായിട്ട് ഇങ്ങനെ എന്താ ചൂല് പോലെ കിടക്കുകയാണെങ്കിൽ ഇത് നല്ല പോലെ ഒരു ബൗൺസി ലുക്ക് തരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ഈ ഒരു സാധനം നമുക്ക് ഹെയറിൽ എല്ലാ ദിവസവും പരട്ടാം കുഴപ്പമൊന്നുമില്ല സമയമൊന്നുമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പരട്ടിയാലും മതി ഇനി ഞാൻ പണ്ടൊക്കെ ഞാനിത് രാത്രിയിൽ പരട്ടിയിട്ട് രാവിലെയായിരുന്നു ഞാനിത് വാഷ് ചെയ്ത് കളയാറ് പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പം നമുക്ക് കുളിക്കണെന്ന് ഒരു ഒരു മണിക്കൂർ മുന്നേ നമ്മളിതൊന്ന് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നല്ല സാധാരണ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുക ഇപ്പം വാഷ് ചെയ്ത് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താലും മതി ഇതിലൊരു മണോ അങ്ങനത്തെ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വടി പോലെ ഇരിക്കും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ രാവിലെയായിരുന്നു കഴുകി കഴുകിക്കൊണ്ടിരുന്നത് പണ്ടൊക്കെ പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ഈ ചെയ്യാറില്ല ഇപ്പം ഞാൻ രാവിലെ തന്നെ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ പെരട്ടും അത് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ ഷാംപൂ ഒന്നും ഇല്ലാതെ തന്നെ വാഷ് ചെയ്ത് കളയും മുടിയൊക്കെ ശരിക്കും നല്ല പോലെ ഒരു ഒരു ഉള്ളു ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക നല്ല പോലെ കിടക്കും ചെയ്യും മുടി മുടി വളരാനും പെട്ടെന്ന് തന്നെ വളരാനും സാധിക്കും ഇത് ഒരു ദിവസം പരട്ടി പിറ്റേ ദിവസം വളരുക അങ്ങനെയല്ല കേട്ടോ ഇത് നമ്മൾ മാസത്തിൽ എല്ലാം ഒരു മാസം ഫുൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും പിന്നെ ഈ ഒരു ഫ്ലാക് സീഡ് നമുക്ക് ഉള്ളിലും കൂടെ കഴിക്കാൻ പറ്റും നമ്മൾ എന്ത് ഫേസ് പാക്ക് ചെയ്തിട്ടും ഹെയർ പാക്ക് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ ഉള്ളിൽ കഴിച്ചാലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഫ്ലാക് സീഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്നെണ്ണം നാലഞ്ചെണ്ണം എടുത്ത് ഇങ്ങനെ ഇടും അത്രേ ഉള്ളൂ ഒരു സ്പൂൺ ഒന്നും കഴിക്കാറില്ല ഹാഫ് സ്പൂൺ ഒന്നും കഴിക്കാറില്ല കുറച്ചെടുത്ത് ഇടും ജസ്റ്റ് കടിച്ച് കടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും ടേസ്റ്റ് ഒന്നും ഇല്ല അങ്ങനെ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് കഴിക്കാനും പറ്റും ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് വായിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വിറ്റാമിൻസും ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഒരുപാടൊന്നും കഴിക്കരുത് കുറച്ച് വളരെ കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ ഇതിനിപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വേണ്ട ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഡോക്ടറിനോടൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടൊക്കെ കഴിച്ചാൽ മതി അതെ കഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഹെയറിനും സ്കിന്നിനും ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സാധനമാണ് ഏറ്റവും ബെസ്റ്റ് ഹെയർ പാക്കാണ് നമ്മൾ മുടിയിൽ ഉള്ളിയൊക്കെ പെരട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തായാലും ഈയൊരു ഹെയർ പാക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ് മുടി വളരാനായിട്ട് അതേപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ഈ ഒരു സാധനമാണ് റിങ്കിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ഈ ഹെയർ പാക്കും ഈ ഫേസ് പാക്കും ഒക്കെ ചെയ്ത് നോക്കുക താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി കുഴപ്പമില്ല അല്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്